എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വിദ്വേഷ പ്രചരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നെന്ന് സി ടി സുഹൈബ്. മുസ്ലിം സമുദായത്തിനെതിരായി വിവിധ കോണുകളിൽ നിന്നുയരുന്ന വിദ്വേഷ പ്രചരണങ്ങളെ തടയിടുന്നതിനു പകരം അവർക്ക് പിന്തുണയേകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ടി സുഹൈബ്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളുടെ രാഷ്ട്രീയം എന്ന തലക്കെട്ടിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി സാബിക് വെട്ടം അധ്യക്ഷത വഹിച്ചു. SIO ജില്ലാ പ്രസിഡന്റ് ബാസിർ താന്നൂർ സമാപനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷെമീർ RP സ്വാഗതവും റഷീദ് NP നന്ദിയും പറഞ്ഞു. മാർക്ക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിനൊക്കെ മരുന്നിട്ട് കൊടുത്തത് ആരാണ്? ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ ഇവിടുത്തെ പല ഇതുപോലെയുള്ള പ്രസ്താവനകൾ മറ്റു പലരും നടത്തിയത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. നമ്മൾ ഡൽഹി മാറ്റിയിട്ട് മലപ്പുറം ഒന്ന് പഠിച്ചു നോക്കുക. മലപ്പുറത്ത് ഇതുപോലെ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടി, റാങ്ക് നേടി, പഠനത്തിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ മുസ്ലിം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മുന്നോട്ട് പോയ ഒരു ഘട്ടത്തില് ഇവിടുത്തെ കേരളത്തിലെ VS അച്യുതാനന്ദൻ അദ്ദേഹം പറയണ്ടായി, കേരളപ്പുറത്തെ കുട്ടികള് കോപ്പിയടിച്ചിട്ടാണ് ജയിക്കുന്നത്. ഇത് എവിടുന്ന് വരുന്ന ബോധമാണ്? ഈ ബോധങ്ങളാണ് ഇപ്പോൾ സംഘപരിവാർ ഡൽഹിയെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കുട്ടികൾ ഏറ്റവും കൂടുതലായി ഡൽഹിയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പഠിക്കാൻ പോകുന്നതിനെ ജിഹാദായിട്ടും അതിനെ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഒത്താശകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങളിൽ നിന്നാണ്. CAA NRC സമരം കേരളത്തിൽ നടക്കുകയുണ്ടായി. ഒരുപാട് മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലൊക്കെ നടന്ന ധാരാളക്കണക്കിന് പ്രക്ഷോഭങ്ങൾ നടന്നപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, മഹല്ല് കമ്മിറ്റികൾ നടത്തുന്ന അത്തരം CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളിലെ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് സംശയമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. പിന്നെ ആ പ്രസ്താവന ഏറ്റെടുക്കുന്നത് സാക്ഷാൽ അമിത്ഷയാണ്. അമിത്ഷാ ഡൽഹിയിൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി, CAA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഇന്ത്യയിലെ മതതീവ്രവാദ. കുഞ്ഞിന്റെ കാതുകുത്ത് വേദനിച്ചാൽ കണ്ണു നിറയുന്നത് അച്ഛന്റെയും അമ്മയുടെയുമാണ്. ഇതാ ഓരോ രക്ഷിതാവിനും ഞങ്ങളുടെ ഉറപ്പ്. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. കൂടാതെ പവൻ ഗോൾഡ് അവതരിപ്പിക്കുന്നു, ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉപഭോക്താവിന് ഒരു സ്വർണ നാണയം സൗജന്യമായി ലഭിക്കാനുള്ള സുവർണാവസരം. കൂടുതൽ അറിയുന്നതിനായി ഇപ്പോൾ തന്നെ പവൻ ഗോൾഡിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ സന്ദർശിക്കൂ. അടുത്ത ഭാഗ്യശാലി നിങ്ങളാവാം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ.